ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്രീംഡ് സ്പിനാച്ച് ആണ് സാലഡ് അല്ലെങ്കിൽ ടോർട്ടിയയുടെ കൂടെ ഇത് ഡിപ്പ് ആയിട്ടും സെർവ് ചെയ്യാവുന്നതാണ് വെൽക്കം ടു ഫൺ ഫ്രെയിംസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്രീംഡ് സ്പിനച്ചിനായിട്ട് ഞാൻ ഒരു ബഞ്ച് പച്ചച്ചീര അല്ലെങ്കിൽ സ്പിനച്ച് എടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് കഴുകി എടുക്കാം ഇനി ഇത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടാൽ മതി ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം ബ്ലാൻഡ് ചെയ്ത പാലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ സോസ് റെഡിയാക്കാം ചൂട് പാനിലേക്ക് ഒരു സ്പൂൺ ഓലിവ് ഓയിൽ ആഡ് ചെയ്യാം ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്യാം ബ്രൗൺ ആകുന്നവരെ ഒന്ന് സോട്ടേ ചെയ്യാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പാലൊക്കെ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം അര സ്പൂൺ ഡ്രൈ ഹെർബ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് ഹെർബ്സ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം ഒരു നുള്ള് നട്ട്മെഗ് അല്ലെങ്കിൽ ജാതിക്ക പൊടിയും കൂടെ ആഡ് ചെയ്യാം ജാതിക്ക നല്ല സ്ട്രോങ് സ്പൈസ് ആണ് അതുകൊണ്ട് ഒരു നുള്ള് ആഡ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് അര കപ്പ് കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പെപ്പർ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യുക എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി നന്നായിട്ട് തിക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാർമേസാൻ ചീസ് ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ക്രീംഡ് സ്പിനച്ച് റെഡിയായി ഇനി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക താങ്ക് യു